ഹായ് നമസ്കാരം, ബിഷർ ഡോക്സ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും ആഗ്രഹമുണ്ടാകും ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചേരണമെന്ന്. എങ്ങനെയാണ് ഇന്ത്യൻ ഡിഫൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? ഒരുപാട് സാധ്യതകളും ഒരുപാട് വഴികളുമുണ്ട്. ഇന്ത്യൻ ആർമിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ മൂന്നാമത്തെ വലിയ ഫോഴ്സ് ആണ് ഇന്ത്യൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം ലോകത്തിന് ഏറ്റവും വലിയ വളണ്ടിയർ ഫോഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഫോഴ്സ് ആണ്. നമ്മളിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ടാകും. ഡോക്ടർ ആവണം, ടീച്ചർ ആവണം, വക്കീലാവണം, പൈലറ്റ് ആവണം, എഞ്ചിനീയർ ആവണം, ഫാർമസിസ്റ്റ് ആവണം, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹമുള്ള ആളുകളായിരിക്കും നമ്മുടെ കൂട്ടത്തിലുണ്ടാവുക. ഈ ഏതൊരു ആഗ്രഹമുള്ള ഒരാൾക്കും ഡിഫൻസിൽ സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. സോൾജിയർ മാത്രമല്ല ഡിഫൻസിലുള്ള സാധ്യതകൾ. ഡോക്ടർ വേണം, ടീച്ചർ വേണം, എഞ്ചിനീയർ വേണം, പൈലറ്റ് വേണം, ഷെഫ് വേണം, അങ്ങനെ വ്യത്യസ്ത തലത്തിലുള്ള ആളുകൾക്ക് ഒരു ഡിഫൻസിൽ സാധ്യതകളുണ്ട്. ഇത്തരം വ്യത്യസ്ത തലത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള എൻട്രികളാണ്. നമുക്കറിയാം നമ്മുടെ ഡിഫൻസ് ആർമി, എയർഫോഴ്സ്, നേവി അങ്ങനെ മൂന്ന് തരത്തിലാണുള്ളത്. എല്ലാം വളരെ വ്യത്യസ്തമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആർമിയിലേക്ക് ഏത് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് അഥവാ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് സാധ്യതയുണ്ട്. അതേസമയം എയർഫോഴ്സിലേക്കും അതുപോലെ തന്നെ നേവിയിലേക്കും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ് നോക്കുക. പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ നോക്കുന്നതെങ്കിൽ പത്താം ക്ലാസ്സിലെ സയൻസിൻ്റെ മാർക്കായിരിക്കും, സയൻസ് വിഷയങ്ങളുടെ മാർക്കായിരിക്കും. പ്ലസ് ടുവോ ഡിഗ്രി ആണെങ്കിലൊക്കെ ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടാണ് നോക്കുന്നത്. പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക്, പ്ലസ് ടു കഴിഞ്ഞവർക്ക്, ഡിഗ്രി കഴിഞ്ഞവർക്ക്, ഡിഗ്രി തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക്, ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക്, ഡോക്ടർ ആയാളുകൾക്ക്, LLB കഴിഞ്ഞ ആളുകൾക്കൊക്കെ സാധ്യതകളുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ എൻട്രി സ്കീമുകളാണ്, വ്യത്യസ്തമായ പരീക്ഷകളാണ്, വ്യത്യസ്തമായ സമയമാണ്. ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റൂലെങ്കിലും വളരെ പ്രധാനമായി നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ഡിഫൻസ് കരിയർ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, ചില എൻട്രികൾ മെയിലിന് മാത്രം റെസ്ട്രിക്റ്റഡ് ആണ്. എന്നാൽ ഫീമെയിലിന് പറ്റിയ ഒരുപാട് മേഖലകളുമുണ്ട്, ഫീമെയിലിന് മാത്രം പറ്റുന്ന മേഖലകളുമുണ്ട്. അതുപോലെ തന്നെ ചില എൻട്രികൾ അൺമാരിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ആയ ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് സ്കീമുകളും എൻട്രികളുമുണ്ട്. ഡിഫൻസിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാറ്റഗറിക്കും, ഏകദേശം എല്ലാ കാറ്റഗറികൾക്കും ഏജ് റെസ്ട്രിക്ഷൻസ് കൃത്യമായി പറയുന്നുണ്ട്. ആ ഒരു ഏജ് റെസ്ട്രിക്ഷൻസിനുള്ളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡിഫൻസ് മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് വെറും എൻട്രൻസ് എക്സാമിനേഷൻ മാത്രം എഴുതിയാൽ മതിയാവില്ല. അതിൻ്റെ കൂടെ ഇന്റർവ്യൂകൾ ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, അങ്ങനെ വ്യത്യസ്തമായ ടെസ്റ്റുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഡിഫൻസ് മേഖലയിൽ സാധ്യതകൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഒരു വർഷം 2 തവണ ആപ്ലിക്കേഷൻ വിളിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ 2 തവണ എപ്പോഴൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റൊക്കെ നോക്കുക. ഇത്തരം വെബ്സൈറ്റുകളെ കൃത്യമായി അറിഞ്ഞിരിക്കുക. എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ ശ്രമിക്കാം. ഡിഫൻസിലേക്ക് നമ്മൾ നോക്കും, ജോലി നോക്കുമ്പോൾ 2 തരം തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഒന്ന് പെർമനന്റ് കമ്മീഷൻ, മറ്റൊന്ന് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്നാണ്. പെർമനന്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടി കഴിഞ്ഞാൽ, ജോലി കഴിയുന്നതോ നമ്മൾ റിട്ടയർമെന്റ് ഏജ് വരെ നമുക്ക് ജോലിയിൽ തുടരാൻ പറ്റും. എന്നാൽ അതേസമയം ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് 7, 10, 14 വർഷം വരെയുള്ള സർവീസ് കാലാവധിയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാലാവധി കഴിയുന്ന സമയത്ത് ജോലി നിന്നും പിരിഞ്ഞ് പോരാവുന്നതാണ്. അതല്ല എങ്കിൽ വീണ്ടും നമുക്ക് 4-5 വർഷം തുടരാൻ പറ്റും. ഇനി എല്ലാ പെർമനന്റ് കമ്മീഷനിലേക്ക് വരണമെങ്കിൽ അതിൻ്റെതായ എക്സാമുകളുടെ എഴുതി നിങ്ങൾക്ക് അതിലേക്ക് മാറാനും പറ്റും. അപ്പോൾ 2 തരത്തിലുള്ള തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. ഒന്ന് പെർമനന്റ് കമ്മീഷൻ, മറ്റൊന്ന് ഷോർട്ട് സർവീസ് കമ്മീഷൻ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണെന്ന് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നമുക്കറിയാം സോൾജിയേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ, മെട്രിക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാവും. ആ ഫിസിക്കൽ ടെസ്റ്റിലൂടെയാണ് അവർക്ക് അതിനുള്ള സെലക്ഷൻ കിട്ടുക. 10ാം ക്ലാസ്സിൽ മിനിമം 45% മാർക്ക് വേണമെന്നാണ് പറയുന്നത്. എന്നാൽ പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് ആ ഒരു മാർക്കിൻ്റെ ക്വാളിഫിക്കേഷൻ പറയാറില്ല. ഇന്ന് ഏകദേശം ആളുകൾക്കൊക്കെ അതുള്ളത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതില്ല. പക്ഷേ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആവണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എൻട്രിയാണ് NTA എന്ന് പറയുന്നത്, നാഷണൽ ഡിഫൻസ് അക്കാഡമി പൂനെ. പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളോ 16.5, 19.5 years അല്ലെങ്കിൽ വയസ്സ് മാത്രമായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഒരു വർഷത്തിൽ ജനുവരി, ജൂലൈ ഈ 2 മാസങ്ങളിലും ആപ്ലിക്കേഷൻ ക്ഷണിക്കും. NTA എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റനന്റ് ജനറൽ ആയിട്ട് പോകാൻ പറ്റും. ഏറ്റവും നല്ല സാധ്യതയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ മാത്രമല്ല, അത് കഴിഞ്ഞാൽ SSB ഇന്റർവ്യൂ ഉണ്ടാവും. 5 ദിവസത്തെ ഇന്റർവ്യൂ ആണ്. അതും പാസ്സായി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് NTAയിലേക്ക് സെലക്ഷൻ കിട്ടുക. 3 വർഷമാണ് പഠന കാലാവധി. വേറൊരു എൻട്രി ഉള്ളത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലേക്കാണ്. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 4 തരം എൻട്രികളുണ്ട്. അതിൽ ഒന്ന് CDSE ആണ്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ ആണ്. NDAയും CDSEയും എക്സാം നടത്തുന്നത് UPSC ആണ്. CDSEക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണെങ്കിലും, ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്. 19 മുതൽ 24 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1 വർഷം 2 തവണ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. എൻട്രൻസ് പരീക്ഷ പ്ലസ് SSB ഇന്റർവ്യൂ ആണ് നമുക്കുണ്ടാവുക. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലെ ബാക്കി 3 എൻട്രികളും പരീക്ഷ ബേസ്ഡ് എൻട്രികളല്ല. പരീക്ഷയില്ല,
പക്ഷേ SSB ഇന്റർവ്യൂകൾ ഉണ്ടാകും. ഒന്ന് ടെക് എൻട്രി സ്കീമാണ്, 10+2 ആണ് ക്വാളിഫിക്കേഷൻ, അഥവാ +2 കഴിഞ്ഞിരിക്കണം. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പരീക്ഷകളിൽ 70% മാർക്കുള്ള ആളുകൾക്കാണ് അവസരം ഉണ്ടാവുക. നിങ്ങളുടെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ്, പരീക്ഷയില്ല, പക്ഷേ അതിനുശേഷം SSB ഇന്റർവ്യൂ ഉണ്ടാവും. മെയ് ഡിസംബർ മാസങ്ങളാണ് ആപ്ലിക്കേഷൻ. എനിക്ക് 2 തവണ ഒരു വർഷം വിളിക്കും, നന്നായിട്ട് ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്, 16.5, 19.5, ഇതിനിടയിലുള്ള പ്രായമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ ഒരു സ്കീം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എൻട്രി സ്കീമാണ്. നിങ്ങളൊരു ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണെങ്കിൽ, അത് എഞ്ചിനീയർ ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സ് ആവട്ടെ, ഏത് കോഴ്സും ആയിക്കൊള്ളട്ടെ, ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞാലും അപേക്ഷിക്കാൻ പറ്റും. 19 മുതൽ 24 വരെ വയസ്സാണ് ഏജ് റെസ്ട്രിക്ഷൻസ് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തെ ഒരു എൻട്രി എന്ന് പറയുന്നത് ടെക്നിക്കൽ എൻട്രി ആണ്. BTech ഓർ BE എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഡിഗ്രി തേർഡ് ഇയർ ആണെങ്കിലും തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്കും അത് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ വീണ്ടും പറയുന്നു, വർഷത്തിൽ 2 തവണ അവസരമുണ്ട്, പരിശ്രമിക്കുക. ഈ പറഞ്ഞ സ്കീമൊക്കെ പെർമനന്റ് കമ്മീഷനിലുള്ളതാണ് ഞാൻ നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഷോർട്ട് സർവീസ് കമ്മീഷനിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ ആണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അതിൽ 2 തരം എൻട്രികൾ ഉണ്ടാകും, നോൺ ടെക് ആൻഡ് ടെക് എൻട്രി. ടെക്നിക്കൽ മേഖലയിലുള്ളതും നോൺ ടെക്നിക്കൽ മേഖലയിലുള്ളതും. നോൺ ടെക്നിക്കലിലുള്ള ആളുകൾക്ക് CDAG എക്സാമിനേഷൻ എഴുതി പോകാൻ പറ്റും. ഡിഗ്രി ഓർ ഈക്വലന്റ് ആണ് പറയുന്നത്, എനി ഡിഗ്രി ഉണ്ടായാലും മതി. ഡിഗ്രി ഫൈനൽ ഇയറിനും പറ്റും, അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും പറ്റും. ഏജ് റെസ്ട്രിക്ഷൻ ശ്രദ്ധിക്കുക, 19 മുതൽ 24, 25 വരെ ഉള്ളതാണ് ഏജ് റെസ്ട്രിക്ഷൻസ്. അതുപോലെ തന്നെ ഷോർട്ട് സർവീസ് കമ്മീഷനിലെ ടെക്നിക്കൽ എൻട്രി ഫോർവേഡ് സ്കീമാണ്. ഡിഗ്രി BTech തേർഡ് ഇയർ അല്ലെങ്കിൽ BTech കഴിഞ്ഞ ആളുകൾക്ക് പറ്റും. അതിന് എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ല, നിങ്ങളുടെ സ്കോറാണ് നോക്കുക. ഒപ്പം SSB ഇന്റർവ്യൂ ആണ്. SSB ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവണം, നല്ല ശാരീരിക ക്ഷമത ഉണ്ടാവണം. അതുപോലെ തന്നെ വേറൊരു മീൻസ് എന്താ പറയുക, സാധ്യതയാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളുകൾക്ക് 50% മാർക്കുള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതും എക്സാം ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ആണ്, പക്ഷേ SSB ഇന്റർവ്യൂ ഉണ്ടാവും 5 ദിവസത്തെ. അത് പാസ്സാവുന്ന ആളുകൾക്കാണ് അവസരം. സോ ഇത്തരം അവസരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ആകെ റിക്രൂട്ട്മെന്റിനെ കുറിച്ചും NDA കുറിച്ചൊക്കെ മാത്രമേ അറിയുന്നുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക്, BTech കഴിഞ്ഞ ആളുകൾക്കും ഒക്കെ ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ ഈ പറഞ്ഞതല്ലാത്ത വേറെയും ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാ വർഷവും NCC സ്പെഷ്യൽ എൻട്രി സ്കീം ഉണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് അവസരം ഉണ്ടാവുക, അതിനുശേഷം നിങ്ങൾക്ക് PC പെർമനന്റ് കമ്മീഷനിലേക്ക് മാറാനുള്ള ചാൻസും സാധ്യതയും ഉണ്ട്. ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന ആളുകൾക്കാണ് NCCയുടെ C സർട്ടിഫിക്കറ്റ് കിട്ടുക. C സർട്ടിഫിക്കറ്റ് B ഗ്രേഡോടുകൂടി പാസ്സാവുന്ന ആളുകൾക്കാണ്. ഓരോ വർഷവും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ക്ഷണിക്കും. സ്പെഷ്യൽ എൻട്രി സ്കീമാണ് ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉള്ള, ഈ ഏജ് റെസ്ട്രിക്റ്റഡ് ഉൾപ്പെടുന്ന ആളുകളാണ് എങ്കിൽ ഈ ഒരു എൻട്രിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു ഡിഫൻസ് മേഖലയിലേക്ക് വരാനുള്ള ഏറ്റവും നല്ലൊരു സാധ്യതയാണ്. ഇത്തരം സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിനൊക്കെ നിങ്ങൾ അതിൻ്റെ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കലി നിങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ഇന്ത്യയുടെ കാവൽപ്പടനാവാൻ, ഏറ്റവും നല്ല റെപ്യൂട്ടഡ് ജോബ് കിട്ടാൻ, എന്താ പറയുക, ഒരു അഭിമാനത്തോടു കൂടി രാജ്യത്തിൻ്റെ കാവൽപ്പടനാകാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലെയുള്ള നല്ലവരായ ആളുകളൊക്കെ എന്താ പറയുക ഇന്ത്യയുടെ ആർമിയിലേക്ക് എത്തുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം കൂടിയാണ്. സോ എല്ലാ ആളുകളും നന്നായി പരിശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇതൊക്കെ കേട്ട് അറിഞ്ഞ് പോയത് കൊണ്ട് മാത്രം കാര്യമല്ല. ആ ഒരു മേഖലയിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് എങ്കിൽ അതിനുവേണ്ടിയുള്ള കൃത്യമായ ഇടപെടലുകൾ, കൃത്യമായ പ്രിപ്പറേഷൻ നടത്തണം. സോ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഇത്രയും നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.